നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമണിയിലേക്ക് വിശദമായി. ഗവർണർ സർക്കാർ പോരിനിടെ അസാധാരണ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നാളെ വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനം. ചരിത്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ആരോപണത്തിൽ തെളിവ് പുറത്തുവിട്ടേക്കും. സർവകലാശാല വിഷയത്തിൽ മുഖ്യമന്ത്രി അയച്ച കത്തുകൾ പുറത്തുവിടാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറിക്ക് നിയമത്തിന്റെ ബാലപാഠം പോലും അറിയില്ലെന്ന് ഗവർണർ പരിഹസിച്ചു. തനിക്കെതിരായ നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. That any attempt to intimidate or overawe the President of India or Governor is a cognizable offence. It does not need any reporting. Case will be registered automatically. If police has not registered the case, it is because the in charge of the Home Minister, who was Chief Minister, had specifically given them instructions not to report it. And I will show the video tomorrow. തിരുവനന്തപുരത്തുനിന്ന് MG പ്രതീഷാണ് ഇപ്പോൾ വാർത്താമണിയിൽ ചേരുന്നത്. പ്രതീക്ഷ, വാർത്താമണിയിലേക്ക് സ്വാഗതം. അത്യസാധാരണമായ നീക്കങ്ങൾ നടത്തുകയാണ് ഗവർണർ. നാളെ രാജ്ഭവനിൽ വാർത്താസമ്മേളനം തന്നെ വിളിക്കുന്നു. നാളെ എന്തൊക്കെ പ്രതീക്ഷിക്കാം? പ്രതീക്ഷ, ഉന്മേഷ്, സർക്കാരിനെതിരായ ഗവർണറുടെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി അതേ നാണയത്തിൽ മറുപടി നൽകിയതോടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ ഗവർണർ പോര് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നുണ്ടാകുന്നത്. നാളെ 11:45 ഗവർണറുടെ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പ്രത്യേക വാർത്താസമ്മേളനമാണ് നടക്കുന്നത്. ഈ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ പുറത്തുവിടുമെന്ന പ്രതികരണമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരിക്കുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയായിരുന്നു ഗവർണർ ഇന്ന് നടത്തിയത്. നേരത്തെ ഈ സർവകലാശാല വിഷയങ്ങളിലും ലോകായുക്ത നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഏറ്റുമുട്ടൽ സർക്കാരും ഗവർണറും തമ്മിൽ നടത്തിയിരുന്നു. എന്നാൽ ഇതിനെ ആദ്യ ഘട്ടങ്ങളിൽ സർക്കാർ ഒരു സംയമനം പാലിച്ചു, അതായത് അല്ലെങ്കിൽ ഒരു അനുരഞ്ജന നീക്കമായിരുന്നു സർക്കാർ ആദ്യ ഘട്ടങ്ങളിൽ നടത്തിയിരുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലും മുഖ്യമന്ത്രി നേരിട്ടും ഗവർണറെ അനുനയിപ്പിക്കാൻ പല ഘട്ടങ്ങളിൽ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ സമയങ്ങളിലൊന്നും തന്നെ ഗവർണർ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. തുടർന്നും ഗവർണർ സർക്കാരിനെതിരെ തുടർച്ചയായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഗവർണർക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഗുരുതരമായ ആരോപണങ്ങളും മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് ഗവർണറും സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇത് പ്രധാനമായും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, അതായത് കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ ഗവർണർക്കെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ പ്രതിഷേധം നടന്നു അല്ലെങ്കിൽ ഒരു വധശ്രമം നടന്നു, ഇതിൽ കേസെടുക്കാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സർവകലാശാല വിഷയങ്ങളിൽ സർക്കാർ ഇടപെടില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുകൊണ്ടുള്ള കത്ത്, മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിൽ തനിക്ക് കത്തെഴുതിയെന്നും ഈ കത്തുകൾ ഉടൻ പുറത്തുവിടുമെന്നുമാണ് ഗവർണർ പ്രതികരിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കാം നാളത്തെ വാർത്താസമ്മേളനത്തിൽ ഉണ്ടാവുക. എന്തായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നാക്രമിച്ചിരിക്കും. ഇതിനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുരഞ്ജന നീക്കം ഇനി ഗവർണറുമായി വേണ്ടെന്ന ഒരു നിലപാടിൽ തന്നെയാണ് സർക്കാരും പാർട്ടിയും. ഈ പാർട്ടിയിൽ നിന്നുള്ള ഒരു പൂർണ്ണ പിന്തുണയും മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് ഗവർണറും സർക്കാരും നീങ്ങുന്നത്. ഉന്മേഷ്, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ വാർത്താസമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളത് നാളത്തെ വാർത്താദിനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. RSS മേധാവി മോഹൻ ഭഗവതുമായുള്ള ഗവർണറുടെ കൂടിക്കാഴ്ച രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് CPM. തരം താഴ്ന്നതിന്റെ നെല്ലിപ്പടിയിലാണ് ഗവർണർ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഓ, ഗവർണർ എത്രത്തോളമാണ് അതിന്റെ തരം താഴ്ന്നതിന്റെ നെല്ലിപ്പടി എന്ന് ഇപ്പം വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് നിയമം ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പഠിക്കണമെന്നില്ലല്ലോ. ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് വന്നവരാണ്, നിയമം പഠിച്ച് വന്നതൊന്നുമല്ലല്ലോ. പക്ഷേ സാമാന്യ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടാകും. ആ ബോധ്യം 3 കഴിഞ്ഞതിന് ശേഷമാണോ ഇതുപോലെ ഒരു പ്രകോപനപരമായ രീതിയിൽ നിലപാട് സ്വീകരിക്കേണ്ടത്? ജനാധിപത്യ ഭരണമാണ് നിലവിലുള്ളതെന്ന് ഗവർണർ ഓർക്കണമെന്നാണ് CPA സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. കുറെ കാലമായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇത് അങ്ങനെ മുന്നോട്ട് പോയാൽ കേരളത്തിന്റെ ജനാധിപത്യ വിശ്വാസത്തെയും നമ്മുടെ നിയമസഭയുടെ അധികാരത്തെയും എല്ലാം ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കണമോ എന്ന പ്രശ്നം ഗൗരവമായി ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലുണ്ട്.
ആർ എസ് എസ് മേധാവിയെ ഗവർണർ കണ്ടതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുൻമന്ത്രി എ കെ ബാലൻ. ഗവർണർ ആർ എസ് എസ് മേധാവി കൂടിക്കാഴ്ച അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഈ പഴയ ഒരു കൊളോണിയൽ ശൈലി, ആ ശൈലി ഗവർണർമാർ തുടരണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ശഠിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഗവർണർ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക എന്നുള്ള നയമാണെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബി ജെ പി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർക്കെതിരായ കയ്യേറ്റത്തിൽ കേസെടുക്കാത്തതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഇങ്ങനെ ഇത് വലിയ പോരായി മാറുന്നു, രാഷ്ട്രീയ വിവാദമായി മാറുന്നു. ഗവർണർക്ക് പിന്തുണയുമായി ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. സജു ദേവസ്യയാണ് വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ചേരുന്നത്. സജു, വാർത്താമണിയിലേക്ക് സ്വാഗതം. സി പി ഐ എം ഗവർണറെ പ്രതിരോധിക്കുന്നുണ്ട്, ബി ജെ പി അനുകൂല നിലപാടുമായി രംഗത്തെത്തുന്നുണ്ട്, ഗവർണർക്ക് അനുകൂലമായ നിലപാട്, എന്തൊക്കെ പ്രതികരണങ്ങൾ ഇന്നുണ്ടായി, ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? സജു, ഉന്മേഷ്, ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കലിന് പിന്നാലെ സി പി ഐ എം നേതാക്കൾ ഒന്നടങ്കം രാഷ്ട്രീയമായി പ്രതിരോധത്തിന് സജ്ജമായും ആ നിലപാട് അവർ തുടർച്ചയായി സ്വീകരിക്കുന്നു. അതായത് ഗവർണറുടെ ഇപ്പോഴത്തെ നിലപാടിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും സി പി ഐ എം എത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്നത് ഗവർണർ ആർ എസ് എസ് മേധാവിയെ ആർ എസ് എസ് പ്രവർത്തകൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു എന്നത് തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കുന്നു. സമാന്തരമായും കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ പുരോഗമിക്കുന്നുണ്ട്. കോൺഗ്രസ് ഗവർണറെ വേണ്ടത്ര രീതിയിൽ, ആർ എസ് എസ് നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവർണറെ വേണ്ടത്ര രീതിയിൽ എതിർക്കുന്നില്ല. അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കുക, അങ്ങനെ ഇത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാക്കി മാറ്റാം എന്നൊരു നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന, ആദ്യം സർക്കാർ സ്വീകരിച്ച, മുഖ്യമന്ത്രി സ്വീകരിച്ച അനുനയത്തിൻ്റെ നയം ഏതായാലും അദ്ദേഹം തന്നെ പുറത്തിറങ്ങി രംഗത്തിറങ്ങി ഉപേക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയായി സി പി എം സംസ്ഥാന സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എ കെ, ഇതിനകത്ത് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ജനറൽ സെക്രട്ടറി വരെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി നേതാക്കൾ ഒന്നടങ്കം ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഗവർണർ ആർ എസ് എസിൻ്റെ ഏജന്റാണ്, പ്രോട്ടോകോൾ ലംഘിക്കുന്നു, പദവി ഒഴിഞ്ഞു പോകണം എന്നതുൾപ്പെടെ അദ്ദേഹം ഇത്തരം ഒരു പദവിയുടെ തന്നെ ആവശ്യമില്ല എന്ന നിലപാട് എൽ ഡി എഫ് കൺവീനർ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഗവർണറെ അതിശക്തമായ ഭാഷയിൽ, അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ച അതേ ശൈലിയും ഭാഷയും ഉപയോഗിച്ച് ശക്തമായ പ്രത്യാക്രമണം അത് കടിപ്പിക്കുന്നു. അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നതും, ഒപ്പം ഈ ആർ എസ് എസ് ഏജന്റ് എന്ന നിലയിൽ പരിപൂർണമായി അദ്ദേഹത്തെ വ്യാഖ്യാനിക്കും. ഒപ്പം ഗവർണർ പൊതുവിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച കണ്ണൂർ സർവകലാശാലയിലെ ഈ പ്രതിഷേധം അദ്ദേഹം വധശ്രമമാക്കി മാറ്റുന്നു, അങ്ങനെ പ്രചാരണം നടത്തുന്നു. അതിലെല്ലാം രാഷ്ട്രീയമായ ഗുണം ഏതായാലും സി പി എം ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഏതായാലും ഇതൊരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക് തുടരും, അത് തന്നെ ലക്ഷ്യമിട്ടാണ് സി പി ഐഎം മുന്നോട്ട് പോകുന്നത്. സജു ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. കോട്ടയം പാമ്പാടിയിൽ നാട്ടുകാരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വീട്ടിൽ കിടത്തുറങ്ങിയ സ്കൂൾ വിദ്യാർത്ഥി അടക്കം ഏഴു പേർക്കാണ് ഇന്നലെ നായയുടെ കടിയേറ്റത്. നായയുടെ കടിയേറ്റ വീട്ടമ്മ സുമിയുടെ കൈവിരൽ അറ്റുതൂങ്ങി. ഏഴാം മൈൽ സ്വദേശി നിശയ്ക്ക് വയറിലും നെഞ്ചിലും ഉൾപ്പെടെ 34 മുറിവുകളുണ്ട്. ഞാൻ ഗേറ്റ് അടയ്ക്കാനായിട്ട് വന്നതായിരുന്നു. ഗേറ്റ് അടയ്ക്കാനായിട്ട് വന്ന സമയത്ത് ഗേറ്റ് അടച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്തെ എൻ്റെ നേരെ ചാടി വരികയായിരുന്നു. അത് ഞാൻ ഗേറ്റ് ആ കൂടെ തന്നെ ഞാൻ പുറകോട്ട് പോന്നു. ഞാൻ റെസിസ്റ്റ് ചെയ്ത് കുറേ അടിക്കാൻ നോക്കി, എന്നാലും എൻ്റെ പുറകെ വന്ന് ആക്രമിക്കുമായിരുന്നു. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ വാർത്താമഴി ചെയ്യുന്നുണ്ട്. മനീഷ്, വാർത്താമഴിയിലേക്ക് സ്വാഗതം. ഇന്നും സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായി, റോഡിന് കുറുകെ ചാടുന്ന സംഭവങ്ങൾ ഉണ്ടായി, എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, അതായത് പാമ്പാടിയിലുണ്ടായത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഒരു നായ, പേവിഷബാധ സ്ഥിരീകരിച്ച ഒരു നായ 3 മണിക്കൂറിനിടെ 7 ആളുകളെ ഗുരുതരമായി ആക്രമിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്തല്ല, വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന 12 വയസ്സുകാരൻ ഒപ്പം തന്നെ ഗേറ്റിനകത്ത് കയറി ആക്രമിക്കുന്ന രീതിയിൽ തെരുവുനായയുടെ ആക്രമണം മാറിയിരിക്കുന്നു. 3 മണിക്കൂറിടെ 7 പേരെ ആക്രമിക്കുന്നു. 10 വയസ്സുകാരി പെൺകുട്ടിയടക്കം വീടിനുള്ളിൽ വീട്ടു വരാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ തെരുവുനായ, ഒരേ തെരുവുനായ തന്നെ 7 പേരെ ആക്രമിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം വീട്ടമ്മയായിട്ടുള്ള സുമിയുടെ കൈവിരൽ അറ്റു തൂങ്ങി. നിലവിൽ ഇവർ കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. നാളെയാണ് ഇവരുടെ ശസ്ത്രക്രിയ, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താലേ അത് സാധാരണഗതിയിലേക്ക് എത്തുകയുള്ളൂ. ഒപ്പം തന്നെ നിഷ എന്ന വീട്ടമ്മയാണ്, നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ ആണ് അതിൻ്റെ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് വീട്ടുമുറ്റത്തേക്ക് കയറി വന്ന തെരുവുനായയാണ്, കയ്യിലും
നെഞ്ചിലും തുടയിലും വയറിലുമൊക്കെ തന്നെ അതീവ ഗുരുതരമായ രീതിയിൽ ഈ നായ ആക്രമിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത ഈ നായയ്ക്ക് ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം ഈ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നായ കഴിഞ്ഞ ദിവസവും പലരെ ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇന്നലെ 7 പേർക്ക് ഈ കടിയേറ്റ 7 പേർക്ക് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഓരോ ദിവസവും വിലയിരുത്താൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പ്രത്യേക സംഘത്തെ തന്നെ പാമ്പാടിയിലെ 7-ാം മൈലിൽ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ വാക്സിൻ എടുത്താലും ആരോഗ്യനില പല സാഹചര്യങ്ങളും വഷളാകുന്ന സാഹചര്യത്തിലാണ് അതീവ ഗുരുതരമായി കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു 7-ാം മൈലിൽ ഈ കടിയേറ്റ ഇത്രയും പേരുടെ ആരോഗ്യനില ഓരോ ദിവസവും തന്നെ പരിശോധിക്കുന്നത്. എന്താണെങ്കിലും 38 മുറിവുകൾ ഉണ്ടാകുന്നു ശരീരത്തിൽ. ഒപ്പം തന്നെ 30-ലധികം വാക്സിൻ ഇഞ്ചക്ഷനുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു വീട്ടമ്മയ്ക്ക് കുത്തിവെക്കേണ്ടി വന്നത്. ഉന്മേഷ് മനീഷ് മഹിബാലാണ് കോട്ടയത്ത് നിന്ന് വാർത്താമഴയിൽ ചേർന്ന് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും വാർത്താമടയിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ബഹുജന മാർച്ചുമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത. സമരം കഷ്ടപ്പാടുകൾ നിറഞ്ഞതെങ്കിലും അന്തിമ വിജയം അനുകൂലമാകുമെന്ന് ബഹുജനയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് ലത്തീൻ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് എം സൂസവാക്യം പറഞ്ഞു. സിൽവർ ലൈന് സമാനമായി വിഴിഞ്ഞ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. തുറമുഖ കവാടത്തിലെ സമരസ്ഥലത്ത് പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. വിശദാംശങ്ങളുമായി ആദിൽ പാലോടാണ് ഇപ്പോൾ ചേരുന്നത്. ആദിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന് പിന്തുണയർപ്പിച്ച് കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൂലംപള്ളിയിൽ നിന്നും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനബോധനയാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരത്തെത്തിയപ്പോൾ, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തെത്തിയപ്പോൾ, അതൊരായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബഹുജന റാലിയായി രൂപപ്പെടുകയായിരുന്നു. വിഴിഞ്ഞം ഫിഷറീസ് ഹാർബറിന് മുന്നിൽ മുൻ ആർച്ച് ബിഷപ്പ് എം സുസപ്പാക്യം റാലിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി ബഹുജന മാർച്ച് സമരം നടക്കുന്ന തുറമുഖ കവാടം മുല്ലൂരിലെ സമരപ്പന്തലിലെത്തും വലിയൊരു രൂപത്തിൽ അത് വലിയൊരു ആൾക്കൂട്ടമായി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ പ്രശാന്ത് ഭൂഷൺ, മനുഷ്യാവകാശ പ്രവർത്തകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷൺ സമരക്കാരെ അഭിവാദ്യം ചെയ്തു. സിൽവർ ലൈന് സമാനമായ ഒരു സാഹചര്യം വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും ഉണ്ടാകും. യഥാവിധിയുള്ള സമരങ്ങൾ കാരണം ഈ പദ്ധതിയിൽ നിന്നും സിൽവർ ലൈനിൽ സർക്കാർ സ്വീകരിച്ച സർക്കാർ പിന്നോട്ട് പോയതുപോലെ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വരും എന്ന് അദ്ദേഹം സമരക്കാരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ പറഞ്ഞു. എം സുസപ്പക്യം ആർച്ച് ബിഷപ്പിൻ്റെ മുൻ ആർച്ച് ബിഷപ്പ് പ്രതികരണം, ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമരമാണെങ്കിലും അവസാനത്തെ ഒരു ഫലം അത് സമരക്കാർക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതായിരുന്നു. അതിനിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം നിർത്തണമെന്നും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തുടരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മുല്ലൂരിലെ പ്രദേശവാസികളിൽ ഒരു വിഭാഗം ഈ മുല്ലൂരിലെ സമരപ്പന്തലിലേക്ക് വെങ്ങാരൂരിൽ നിന്നും വാഹനജാഥ നടത്തി. പലയിടത്തും പോലീസ് തടഞ്ഞെങ്കിലും ഒടുവിൽ ഈ സമരപ്പന്തലിന് സമീപം അവർ നിലയുറപ്പിച്ചു. ഇത് ഈ റാലിയായി സമരപ്പന്തലിലേക്ക് എത്തിയ പ്രതിഷേധക്കാർ, പ്രത്യേകിച്ച് ലത്തീൻ അതിരൂപതയുടെ മത്സ്യത്തൊഴിലാളികൾ, വിശ്വാസികൾക്ക് പ്രകോപിതരാകാൻ കാരണമായി. ഇവർ ഈ പ്രദേശവാസികളുള്ള ഭാഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത്. വിഴിഞ്ഞത്ത് ഇത്തവണത്തെ ഓണം ബമ്പർ തിരുവനന്തപുരത്തെ ഓട്ടോ ഡ്രൈവർ അനൂപിന് മകന്റെ കുടുക്ക പൊട്ടിച്ച് കിട്ടിയ കാശ് ഉൾപ്പെടെ ചേർത്ത് വാങ്ങിയ ഭാഗ്യക്കുറിയാണ് ശ്രീവരാഗം സ്വദേശി അനൂപിനെ 1-ാം സമ്മാനത്തിലേക്ക് എത്തിച്ചത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു 25 കോടി രൂപ സമ്മാനം ലഭിച്ച ശേഷം അനൂപിന്റെ ആദ്യ പ്രതികരണം. 2-ാം സമ്മാനം 5 കോടി ലഭിച്ച ഭാഗ്യശാലി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീക്ഷയാണ് ഇപ്പോൾ ചേരുന്നത്. പ്രതീക്ഷ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏറെ ആകാംക്ഷകൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഭാഗ്യശാലിയെ കണ്ടെത്തിയത്. തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി അനൂപിനാണ് 1-ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 7:30 അനൂപ തിരുവനന്തപുരം പഴവങ്ങാടിക്ക് സമീപമുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. ആദ്യ സമയത്ത് ഈ ഭാഗ്യവാൻ ആരെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഈ അനൂപിന് 1-ാം സമ്മാനം ലഭിച്ച വിവരമറിയുന്നത്. ഈ ലോട്ടറി ഏജൻസിയുടെ സമീപത്ത് തന്നെയാണ് അനൂപിൻ്റെ വീട്. തുടർന്ന് അനൂപും കുടുംബവും ഒരു ഓട്ടോയിൽ ഈ ഭഗവതി ലോട്ടറി ഏജൻസിയിലേക്ക് എത്തുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറാണ് അനൂപ്. നേരത്തെ ഒരുപാട് കടങ്ങൾ അനൂപിനുണ്ടായിരുന്നു. ഈ ഓട്ടോ വാങ്ങിയതടക്കമുള്ള കടങ്ങളുണ്ടായിരുന്നു. വീട് നിർമ്മിക്കാൻ ഉൾപ്പെടെ പലയിടങ്ങളിൽ നിന്ന് കടമെടുത്തിരുന്നു. ഈ കടങ്ങളൊക്കെ തന്നെ ഈ സമ്മാനത്തുക കൊണ്ട് വീട്ടണമെന്നാണ് അനൂപ് പ്രതികരിച്ചത്. മാത്രമല്ല, അനൂപിൻ്റെ ഒരു സഹോദരിയും ലോട്ടറി ഏജൻ്റാണ്. തുടർന്ന് ഇവരിൽ നിന്നാണ് ഈ അനൂപിനെ കുറിച്ചുള്ള വിവരം ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും അനൂപ തികഞ്ഞ സന്തോഷത്തിലാണ്. ഈ ലോട്ടറി ഇപ്പോൾ അനൂപ് കാനറ ബാങ്കിന് കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ രാത്രി 7:30 അനൂപ് ടിക്കറ്റ് എടുക്കുമ്പോൾ അനൂപിൻ്റെ കയ്യിൽ ആദ്യം ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് 450 രൂപ മാത്രമായിരുന്നു അനൂപിൻ്റെ കൈവശമുണ്ടായിരുന്നത്. ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മകൻ്റെ കുടുക്ക പൊട്ടിച്ചാണ് ബാക്കി തുകയുമായി അനൂപ് ഈ ലോട്ടറി ഏജൻസിയിൽ എത്തുകയും ടിക്കറ്റ് എടുക്കുകയും ചെയ്തത്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അനൂപ് പറയുന്നു. അതേസമയം അതോടൊപ്പം തന്നെ ഏറെ സന്തോഷമുണ്ടെന്നും
അനൂപ പ്രതികരിച്ചു. ഈ ഏജൻസിയുടെ കമ്മീഷന് 30% നികുതിയും കഴിച്ച 15.75 കോടി രൂപയാണ് അനൂപിന് ലഭിക്കുക. എന്തായാലും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ച് ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന സമ്മാനത്തുക കൂടിയായിരുന്നു ഇത്തവണ ഓണം ബമ്പർ ഭാഗ്യക്കുറിക്ക് ഉണ്ടായിരുന്നത്. ഉന്മേഷ്, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പോലീസിനെതിരെ തുറന്നടിച്ച് CPIM. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ, മെഡിക്കൽ കോളേജ് ആക്രമണത്തിന്റെ പേരിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിരപരാധികളെ ബുദ്ധിമുട്ടിക്കുന്നു, ചില ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. പോലീസിനെ വിമർശിച്ചതിലൂടെ ആഭ്യന്തര വകുപ്പിനെയാണ് CPIM ജില്ലാ സെക്രട്ടറി വിമർശിച്ചത് എന്നായിരുന്നു KK രമ MLA യുടെ പ്രതികരണം. പ്രതികൾ CPIMO DYFIO ആയാൽ പോലീസ് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുക എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വിശദാംശങ്ങളുമായി ഇപ്പോൾ സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സിനോജ്, വാർത്താമണിയിലേക്ക് സ്വാഗതം. വലിയ വിമർശനം ഉന്നയിക്കുകയാണല്ലോ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ CPIM. സിനോജ്, തീർച്ചയായും ഉന്മേഷ്, അങ്ങനെയാണ്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. കമ്മീഷണറുടെ സ്ഥാനം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് കമ്മീഷണർ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. ആവിക്കത്തോട് സമരത്തിലെ പ്രതികൾക്ക് അനുകൂലമായി നയം സ്വീകരിക്കുകയും എന്നാൽ മെഡിക്കൽ കോളേജിൽ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ച DYFI പ്രവർത്തകരായ പ്രതികൾക്ക് അനുകൂല നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് CPIMന്റെ പരാതി. ഈ കേസിൽ ഇടപെടുന്നില്ല, കേസ് കേസിന്റെ വഴിക്ക് പോയിക്കോട്ടെ, പക്ഷേ അക്രമത്തെ തള്ളി പറയുന്നുമില്ല, അക്രമം നടത്തുന്നത് ശരിയല്ലെന്ന് CPIM പറയുന്നു. പക്ഷേ ആ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് നടത്തുന്ന അന്വേഷണ രീതി ശരിയല്ല, അത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമല്ലെന്നാണ് CPIM നേതൃത്വം പറയുന്നത്. 5 DYFI പ്രവർത്തകരാണ് നിലവിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്നത്. ബാക്കി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഈ പിടിയിലാവാനുള്ള പ്രതികൾക്ക് വേണ്ടി ആ പ്രതികൾ പോകാനുള്ള സ്ഥലത്തൊക്കെ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. ഡോക്ടർമാരുടെ വീടുകളും പോയി പരിശോധന നടത്തിയിരുന്നു. ആ രീതി ശരിയല്ലെന്നാണ് CPIM വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ശരി. സിനോജ് തോമസ് ആണ് വാർത്താമാളയിൽ ചേർന്ന് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമാള പൂർത്തിയാകുന്നു.